നാടോടി സ്ത്രീ മുതൽ ചലച്ചിത്ര നടി വരെ, ആംബുലൻസിൽ കിടക്കുന്ന കോവിഡ് രോഗി മുതൽ ആശുപത്രിയിൽ രാത്രിയിൽ ജോലി ചെയ്യുന്ന വനിതാ ജീവനക്കാർ വരെ, 10 മാസം പ്രായമുള്ള പിഞ്ചു കുഞ്ഞു മുതൽ 90 വയസ്സ് പ്രായമുള്ള മുത്തശ്ശിമാർ വരെ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ പീഡനത്തിനിരയായിക്കൊണ്ടേയിരിക്കുകയാണ്. പെണ്ണായി ജനിച്ചവർക്ക് രക്ഷയില്ലാത്ത ഒരു കാലത്തിലൂടെ നാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം പ്രതിവർഷം ശരാശരി കേരളത്തിൽ 1400 മാനഭംഗ കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. 2010 മുതൽ 2019 വരെയുള്ള 9 വർഷക്കാലം ഓരോ വർഷവും ക്രമാനുഗതമായി ഇതിൽ വർധനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം കേസുകളിൽ സ്ത്രീധന പീഡനം, വശീകരിച്ച് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കൽ, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയിട്ടുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ത്രീകൾക്കെതിരെയുള്ള. ഒരു വിദേശ വനിത ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളം സന്ദർശിച്ചപ്പോൾ അവരെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് കൊലപ്പെടുത്തി, ചതുപ്പിൽ താഴ്ത്തി. നടി ആക്രമിക്കപ്പെട്ട സംഭവം കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിച്ചതാണ്. വാളയാരും പ്രായപൂർത്തിയാവാതെ 13 വയസ്സുള്ള 2 പിഞ്ഞു കുഞ്ഞുങ്ങൾ തൂങ്ങിയാടിക്കുന്നു ക്രൂരപീഡനത്തിനിരയായി. പെരുമ്പാവൂരിലെ ജിഷാവധക്കേസിലും ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലയപ്പെട്ട സൗമ്യവധക്കേസിലുമൊക്കെ പ്രതികളായ ഗോവിന്ദസ്വാമിക്കും അമീർ ഇസ്ലാമിനുമൊക്കെ ശിക്ഷ കിട്ടിയിട്ട് പോലും ഇത്തരം നരാധമന്മാർ ഇതിൽ നിന്നും ഒന്നും ഒരു പാഠവും പഠിക്കുന്നില്ല. നമ്മുടെ വീടുകളിൽ തൊട്ട് ജോലിസ്ഥലം വരെയുള്ള എല്ലാ ഇടങ്ങളിലും സ്ത്രീകൾ സുരക്ഷിതരല്ലാത്ത ഒരവസ്ഥയുണ്ടാവുന്നു. അച്ഛനും സഹോദരനും രണ്ടാനച്ഛനും അമ്മാവനും അധ്യാപകനും അയൽവാസിയും എല്ലാം വേട്ടക്കാരൻ്റെ വേഷത്തിൽ വരുന്നു. പള്ളിയിൽ അച്ഛനും പൂജാരിയും മദ്രസ അധ്യാപകനുമൊക്കെ പെൺകുട്ടികളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കേസുകളിൽ പ്രതികളാക്കപ്പെടുന്നു. എങ്ങോട്ടാണ് കേരളം പോകുന്നതെന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥയിൽ സ്വന്തം ഭാര്യയ്ക്ക് മദ്യം നൽകി മയക്കിക്കിടത്തി അവളെ സുഹൃത്തുക്കൾക്ക് കാഴ്ചവെച്ച ഒരു ഭർത്താവിൻ്റെ കഥ അടുത്ത കാലത്താണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി, സ്ത്രീ സമത്വത്തിന് വേണ്ടി നവോത്ഥാനം അതിൽ സർക്കാർ ചെലവിൽ കെട്ടിപ്പടുത്ത ഒരു നാട്ടിലാണ് ഇതെല്ലാം സംഭവിക്കുന്നതെന്ന് ഓർക്കേണ്ടതുണ്ട്. അപകടകരമായ ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നമ്മുടെ ലൈംഗിക അരാജകത്വം കേരളത്തിലെ ശരാശരിയോളം വരുന്ന മനോവൈകൃതമുള്ള പുരുഷന്മാരുടെ ലൈംഗിക ദാരിദ്ര്യം ഇതൊക്കെ തന്നെ അപകടകരമായ ഒരവസ്ഥയിലേക്ക് എത്തുകയാണ്. സർക്കാർ ആശുപത്രികളിൽ കൃത്യമായി ലൈംഗികതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇത്തരം മനോവൈകൃതമുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് കൗൺസിലിംഗ് നടത്താനുള്ള ഏർപ്പാടാണ് സർക്കാർ മുൻകൈ എടുക്കേണ്ടത്. കൃത്യമായ സർവേകളും രഹസ്യമായിട്ടുള്ള ഹെൽപ്പ് ലൈനുകളും എല്ലാം സ്ത്രീകൾക്കിടയിൽ വ്യാപകമാക്കുകയും അവർക്ക് ഏതു സമയത്തും ഒരു പരാതി വിളിച്ച് പറയാനുള്ള അവസരമുണ്ടാവുകയും കുറ്റകൃത്യങ്ങളുടെ അളവ് കുറയ്ക്കാൻ ഇത് സഹായകരമായി തീരും എന്ന ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് പോലീസിൻ്റെയും വനിതാ ക്ഷേമ വകുപ്പിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെ തന്നെയും നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.